കുട്ടി പൊന്മകളെ ഇതു ഗുരുവായൂരല്ലോ കണ്ണിനു കണ്ണാം കണ്ണൻ വാഴും പൊന്നമ്പലമല്ലോ വെറുമൊരു കോവിലല്ലിതു മോളെ പെരുമയെഴും ക്ഷേത്രം ആരാധകരുടെ ആധിക്യത്താൽ വലിയ മഹാക്ഷേത്രം വലിയ മഹാക്ഷേത്രം
ജീർണിച്ചപ്പോൾ പാണ്ഡ്യ മഹാരാജൻ കൊല്ലമുറഞ്ഞൂറായി കാണും പുതുതായി പണി തീർത്തു. പിന്നെയൊരിക്കൽ അമ്പലമാകെ അഗ്നിക്കിരയായി അന്നു പുതുക്കി പണിതു മോളെ അമ്പലമിതു വീണ്ടും അമ്പലമിതു വീണ്ടും. ശക്തി വർണ്ണിക്കാനെളുതോ സംഗീതോത്സവമെന്ന് കേട്ടിട്ടുണ്ടല്ലോ.
നഷ്ടപ്പെട്ടു സ്വരസാദമെന്നൊരു രോഗത്താൽ. കരുണാമയനുടെ കനിവിൽ ശബ്ദം തിരികെ ലഭിച്ചപ്പോൾ ആഞ്ഞത്തെ പോൽ ഗുരുവായൂരപ്പന്റെ ദാസനായി ചെമ്പൈ, ദാസനായി ചെമ്പൈ. പുണ്യപുരാണതീർത്ഥമിതിങ്കൽ സ്നാനം ചെയ്യണം. മമ്മിയൂർവരെ നീണ്ടു കിടന്നൊരു പുണ്യതീർത്ഥമിത് അനുഗ്രഹമേകി പ്രചേതസുക്കൾ ഈ കരയിൽ വിഷ്ണു, ഈ കരയിൽ
ചാർത്തുമണിഞ്ഞൊരു സുന്ദര ഗാത്രം തേജസ്വി പാതാളാഞ്ജന വിഗ്രഹമാണത് കണ്ടു തൊഴൂണ്ണി കോമള ദർശനം കരളു നിറയ്ക്കും കണ്ണു കുളിർപ്പിക്കും കണ്ണു കുളിർപ്പിക്കും സർവാംഗം പൊതിയും വാഗച്ചാർത്തൊരു നോക്കു തൊഴാനായെത്തും ദേവകളും ആ
ഗുരുവായൂരപ്പന്റെ കഥകൾ എനിക്കച്ഛൻ ഒന്നു പറഞ്ഞു തരാമോ? കഥ കേൾക്കാൻ ഉണ്ണിക്ക് കൊതിയാകുന്നുണ്ടേ, വേഗം പറഞ്ഞു തരൂ. ഉണ്ണിക്കിടാവി നിന്നെല്ലാ കഥകളും അച്ഛൻ പറഞ്ഞു തരാ. നെന്മിനി ഇല്ലത്തെ ഉണ്ണി നമ്പൂരി തൻ കഥയാദ്യം പറയാം. ഇല്ലത്തെ കാരണോരാളി വിടുത്തെ മേൽശാന്തിയായിരുന്നു. മേൽശാന്തി ദൂരെയൊരിടത്തു പോയപ്പോൾ ഉണ്ണിയെ ശാന്തിയാക്കി. ഉണ്ണിക്കറിയുമോ പൂജകൾ ചെയ്യാൻ, അത് വലിയ കുട്ടിയാണോ? ആ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടേ, അച്ഛൻ പറഞ്ഞു തരൂ. ഉണ്ണി നമ്പൂതിരി നിന്നെ പോലൊരു കുട്ടിയാണെന്നാലും പൂജകൾ ചെയ്യുന്നതൊക്കെ പഠിച്ചവനാണെന്നറിഞ്ഞിടണം. അഭിഷേകം ചെയ്തുണ്ണി ബിംബത്തിൽ പിന്നെ ബാലാലങ്കാരങ്ങളും നൈവേദ്യ ചോറു മുമ്പിൽ വിളമ്പി വച്ചന്നു വിതുമ്പിയുണ്ണി. മുമ്പിൽ വിളമ്പിയ നൈവേദ്യ ചോറുമുണ്ണും ഉണ്ണി നമ്പൂതിരി അങ്ങനെ എന്തോ കരുതിയിരുന്നു അത്രേ. കണ്ണൻ നൈവേദ്യ ചോറുണ്ണാതിരുന്നപ്പോൾ ഉണ്ണി പരിഭ്രമിച്ചു. കെഞ്ചി പറഞ്ഞിട്ടും യാചന ചെയ്തിട്ടും കണ്ണൻ വഴങ്ങിയില്ല. അയ്യോ കഷ്ടം, ഉണ്ണി നമ്പൂതിരി പിന്നെന്തു ചെയ്തു വച്ചാ? ഗുരുവായൂരപ്പൻ എന്തിനെ കഷ്ടപ്പെടുത്തി? ചോറിനു കറികൾ ഇല്ലാഞ്ഞിട്ടാണെന്നു കരുതിയൊരുണ്ണിയപ്പോ ഇല്ലത്തു ചെന്നുപ്പുമാങ്ങയും സംഭാരം പെട്ടെന്നു കൊണ്ടുവന്നു. എന്നിട്ടും ഉണ്ണാതിരുന്നൊരു കണ്ണനെ പ്രാർത്ഥന കൊണ്ടുമൂടി അച്ഛൻ വരുമ്പോഴേ തല്ലു ലഭിക്കുമെന്നോർത്തു കരഞ്ഞിതുണ്ണി. ഗുരുവായൂരപ്പൻ കരുണാമയനാണെന്നുണ്ണി അറിഞ്ഞിടേണം. ഒക്കെ പരീക്ഷണമായിരുന്നപ്പോഴേ പ്രത്യക്ഷനായി കണ്ണൻ. നൈവേദ്യ ചോറു മുഴുവനും ഉണ്ടിട്ട് കണ്ണൻ മറഞ്ഞെങ്കിലും ഉണ്ണിക്കടി കൊള്ളാൻ കാരണമായത് അച്ഛൻ വന്ന നേരം. എന്തിനാണ് ഉണ്ണിയെ അച്ഛൻ നമ്പൂതിരി തല്ലിയത്? എന്തിനാണ് ചോറു മുഴുവനും ഉണ്ടതിനാണോ? ഉണ്ടതു കണ്ണനല്ലേ? ഉണ്ടതു കണ്ണനാണെങ്കിലും ഉണ്ണിയാണെന്നു കരുതി അച്ഛൻ. തല്ലാനൊരുങ്ങവെ ശ്രീകോവിലിൽ നിന്നു പൊങ്ങിയ ശരീരി. ഉണ്ടതു ഞാനാണ് ഉണ്ണിയെ തല്ലല്ലേ ഗുരുവായൂരപ്പനോതി. ആശ്രിത വത്സലൻ രക്ഷിച്ചിതുണ്ണിയെ കുറൂരമ്മയെ പോൽ.
ആരാണ് കുറൂരമ്മ കണ്ണന്റെ അമ്മയാണോ? ആയമ്മ കണ്ണനെ സ്നേഹിച്ചിരുന്നു തന്മകനെ പോലെ. ബാല്യത്തിൽ വൈധവ്യം വന്ന കുറൂരിലെ അന്തർജനം ഗൗരി അത്യന്ത ഭക്തയായി ഗുരുവായൂരപ്പനെ തന്മകനായി കരുതി. വെണ്ണയും പാലും കഴിക്കുവാൻ കണ്ണനായില്ലത്തു ചെല്ലുമല്ലോ. ശ്രീ വില്വമംഗലം സ്വാമിയെ പോൽ കുറൂരമ്മയ്ക്കും കാണുമാറായി. ആരാണച്ചാ ശ്രീ വില്വമംഗലം അയ്യപ്പ സ്വാമിയാണോ? പറയണമെന്നോട സ്വാമിയെ പറ്റിയും എന്റെ പൊന്നച്ഛനല്ലേ. ശ്രീ വില്വമംഗലം ഏറെ പ്രശസ്തനാം സ്വാമിയാരായിരുന്നു. സ്വാമികൾ ദൈവത്തെ നേർക്കുനേർ കാണുന്ന ഭാഗ്യവാനായിരുന്നു. ശ്രീകൃഷ്ണ കർണാമൃതമെന്ന കാവ്യത്തിൻ കർത്താവുമായിരുന്നു. പൂന്താനത്തെ പോലെ ഗുരുവായൂരപ്പന്റെ ഭക്തനുമായിരുന്നു. കവിയല്ലോ ഗുരുവായൂരപ്പനു പ്രിയങ്കരനാക്കിയ ഭാഗവതോത്തമൻ താൻ. ജ്ഞാനപ്പാന രചിച്ചു പൂന്താനം എത്രയും സരളമായി. കുടലോടെ വൈകുണ്ഠം പൂകിയ പൂന്താനം പുണ്യവാനായ ഭക്തൻ. പൂന്താനത്തോടുള്ള കണ്ണന്റെ സ്നേഹം ഒത്തിരിയായിരുന്നു. അച്ഛനറിയാമോ ആ കഥയൊന്നിനി ഉണ്ണിക്കു ചൊല്ലിത്തരൂ. തിങ്കൾ തൊഴിലിനു പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കു പോകേ കൊള്ളക്കാർ വഴിയിൽ തടഞ്ഞങ്ങു നിർത്തിയ ഭാണ്ഡം പിടിച്ചു വാങ്ങി. കരവാളുമായപ്പോൾ ശ്രീകൃഷ്ണൻ വന്നു മങ്ങാട്ടച്ഛനായി. സമ്മാനമായെന്നു നൽകിയ മോതിരം ബിംബത്തിൽ കണ്ടു പിന്നെ. ണം പൊന്നുമോളെ ഉത്സവ കാലത്ത് ചാക്യാർ കൂത്ത് ഇവിടെ നടത്തിടുന്നു. പാരായണം ചെയ്യും നാരായണീയം ശ്രീ മഹാഭാഗവതം. വിഷ്ണു സഹസ്രനാമങ്ങൾ ജപിക്കലും ഇതിനുള്ളിൽ വെച്ചു തന്നെ. ഏതാണ് ചാത്തേക്കു പുറത്ത് കാണും ഇത്ര കോവിൽ ആരാണി വീടുത്തെ ഈശ്വരനാരാണെന്നു പറഞ്ഞു തരൂ. കർപ്പൂരപ്രിയനാണിതു മോളെ ശ്രീധർമ്മശാസ്താവ്. കൈകളും കൂപ്പിത്തൊഴുതു വണങ്ങുക കലിയുഗ ദൈവത്തെ. ശരണം വിളിച്ചുകൊണ്ടിവിടെ പ്രദക്ഷിണം ചെയ്യുകയാണെങ്കിൽ കിരണങ്ങൾ കനിവിൻ്റെ കിരണങ്ങൾ കൊണ്ടയ്യൻ കാത്തുരക്ഷിച്ചിടും.
കാണുന്നതെന്താ മുകളിൽ ദ്വാരം വടക്കേ നടപ്പുരയിൽ മഴവെള്ളം വീഴില്ലേ അടയ്ക്കാത്തതിന്റെ അച്ഛനറിയാമോ ശ്രീശങ്കരനാകും അദ്വൈതവാദിയാം ആചാര്യർ അന്നൊരു നാൾ മാനത്തു കൂടി ഗമിക്കുമ്പോൾ കണ്ണനെ വന്ദിക്കാൻ ഇറങ്ങിയില്ല ഉടനടി ശിക്ഷ കൊടുത്തു ശ്രീകൃഷ്ണൻ ആചാര്യർ വീണു താഴെ വീണൊരു ഭാഗം ഈ തോർമയ്ക്കായി ഇപ്പോഴും ഇടവായി സൂക്ഷിക്കുന്നു ഇടത്തരി കത്തു കാവിൽ ഭഗവതി വാഴുന്ന കോവിലല്ലോ ദേവിയെ നന്നായി പ്രാർത്ഥിച്ചു ദേവി തൻ നാമങ്ങൾ ചൊല്ലിടണം കോവിലിൻ പിന്നിലായി നിന്നു നമുക്കിനി മമ്മിയൂരിൽ വാഴും മമ്മിയൂരപ്പനെ സങ്കല്പം ചെയ്തു ഭജിക്കണ മാതരേണ സരസ്വതി അറയുടെ മുമ്പിലാണല്ലോ വിഘ്നേശൻ ഭഗവാൻ ചന്ദനമൊക്കെ അരയ്ക്കും അറയുടെ ചാരത്തു കൂടെ പോകേ ദേവനെ കണ്ടു വണങ്ങിയതൻ മകൾ മറന്നു പോയോ ശരിയാണ് മറന്നു പോയതിനെ തമിടുന്നു ഞാൻ എന്താണ് കൃഷ്ണനാട്ടം എപ്പോഴാണ് നട പൂട്ടിക്കഴിഞ്ഞാൽ രാവിൽ കൃഷ്ണനാട്ടം തുടങ്ങും കണ്ണനും കൂട്ടത്തിൽ കാണാനിരിപ്പുണ്ടെന്നാണു വിശ്വാസം എല്ലാ ദിവസവും ഗുരുവായൂരപ്പനു വഴിപാടായി കൃഷ്ണനാട്ടം ചൊവ്വാഴ്ച നാളിലൊഴികെ നടന്നിടുമെന്നറിയൂ മകളെ അഭിഷേകമെന്നാൽ എന്താണച്ചാ ഒന്നു പറഞ്ഞു തരൂ എപ്പോഴാണ് അഭിഷേകം ചെയ്യുന്നതെന്നും കേൾക്കാൻ കൊതിയുണ്ടേ കാലത്തെ ശിവേലി ശേഷം നടക്കുന്നതാണു നവകമുണ്ണി വെള്ളവും ഇളനീരും പശുവിന്റെ പാലും ആടിക്കഴിഞ്ഞ ശേഷം മന്ത്രത്താൽ ഒമ്പതു വെള്ളിക്കൂടത്തിലെ തീർത്ഥത്താൽ ചെയ്തിടുന്ന അഭിഷേകമാണി നവകമെന്നറിയുക എന്നുടേ പൊന്മകളെ എന്താ തുലാസിൽ കയറുന്നതെല്ലാരും ഉണ്ണിക്കും കേറിടണം തൂക്കം നോക്കുകയാണെങ്കിൽ എന്നുടെ തൂക്കവും നോക്കിടണം അയ്യയ്യോ മോളെ തുലാഭാരമാണത് ഗുരുവായൂരപ്പന്റെ ഇഷ്ടവഴിപാടിലൊന്നാണ് അതിനെന്നും എന്തു തിരക്കാണ് നേർച്ചകൾ നേർന്നവർ വന്നു വിധി പോലെ ചെയ്യുന്നതാണല്ലോ ശർക്കര പഞ്ചാര എന്നിങ്ങനെ തുലാഭാരം പലതുണ്ട് കൃഷ്ണ ഹരി നമോ കൃഷ്ണ ഹരി നമോ ഗുരുവായൂരപ്പ നമോ
കേശവനാണ് പ്രതിമയെ കാണാൻ പോകണ്ടേ. അമ്മ പറഞ്ഞതു കാണണമെന്ന് അച്ഛന് ഓർമ്മയില്ലേ. ശ്രീവത്സമതിപ്പുരയുടെ മുമ്പിൽ നാം എത്തി എൻ മകളെ. അമരപ്രഭുവിന്റെ പ്രതിമ നീ കണ്ടോ? അത്ഭുതം കൂടുന്നുണ്ടോ? അതിനടുത്തായിട്ടു ഗുരുവായൂർ കേശവൻ പ്രതിമ നീ കണ്ടോളൂ. ഏകാദശി നാളിൽ വൈകുണ്ഠം പൂകിയ കേശവൻ കൃഷ്ണപ്രിയൻ. ശ്രീ ഗുരുവായൂരിൽ ഉത്സവം എന്നാണച്ഛനറിയാമോ? ഉണ്ണിക്കുട്ടിക്കു പറഞ്ഞു തരാമോ? എന്റെ പൊന്നച്ഛനല്ലേ. കുംഭമാസത്തിലെ പൂയം നാളാണല്ലോ തൃക്കൊടിയേറ്റിവിടേ. ക്ഷേത്രത്തിൽ ആദ്യമായി കൊടിമരം പ്രതിഷ്ഠിച്ച നാളും ഇതു തന്നെ. പത്തു ദിവസങ്ങൾ ഉത്സവ നാളുകൾ പത്താം നാളാറാട്ട്. ആറാട്ടു ദർശിക്കും ഭക്തന്മാർക്കൊക്കെയും പുണ്യത്തിൽ നീരാട്ട്. ുംബോൾ ആനയോട്ടം നടക്കും. മഞ്ജുളാൽ ഭാഗത്തു നമ്പലം തന്നിലേക്കാനകളോടീടും. ക്ഷേത്രത്തിനുള്ളിൽ കടന്നു പ്രദക്ഷിണം മൂന്നെണ്ണം വച്ചു. പിന്നെ ആദ്യമായി കൊടിമരം തൊട്ടിടുമാന ജയിച്ചു തിടമ്പേറ്റും. ആനകളോടുന്ന കാണാൻ എന്തൊരു ചേലായിരിക്കും അച്ഛാ. ഉത്സവകാലത്ത് ഉണ്ണിക്കുമെന്നതു കാണാൻ കൊതിയുണ്ട്. ഒമ്പതാം ഉത്സവ നാളില് ദേവൻ പുറത്തെഴുന്നള്ളിടുമ്പോ പന്നി മാനുഷ വേഷങ്ങൾ കെട്ടി ഭക്തന്മാർ തയ്യാറാകും. പള്ളി വേട്ട നടക്കുകയാണപ്പോൾ ഭഗവാന്റെ അമ്പുകൊണ്ട്. പുള്ളൻ പന്നി നിലത്തു വീഴുന്നതും കാണേണ്ട കാഴ്ചയല്ലോ. മാസത്തിലാണതു മോളെ വെളുത്ത പക്ഷത്തിൽ. ഉത്ഥാന ഏകാദശി എന്നും ഇതിന് പേരുണ്ടെന്നറിഞ്ഞിടണം. ശ്രീ ഗുരുവായൂർ ഏകാദശി നോറ്റാൽ ഐശ്വര്യം കൈവരിക്കും. ഭഗവാന്റെ പ്രീതിക്കു പാത്രമായി സമ്പത്തും നന്മയും ലഭ്യമാകും. എന്താണു വീട്ടിൽ പോകണ്ടേ? നമ്മൾ എങ്ങോട്ടു പോകുന്നു? ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതില്ലേ പറയാമോ? മമ്മിയൂരമ്പലം തന്നിൽ തൊഴുതിട്ട് തിരുവെങ്കിടത്തു പോണം. തിരുവെങ്കിടം വാഴും ഭഗവതിയെ കണ്ട് കാൽക്കൽ നമസ്കരിക്കാം. പാർത്ഥന്റെ സാരഥി ക്ഷേത്രത്തിൽ കൂടി കയറി തൊഴേണം നാം. ഗുരുവായൂർ തീർത്ഥാടനത്തിന്റെ പുണ്യം മുഴുവൻ ലഭിച്ചിടുവാൻ.